ഈദ് മുബാറക്. എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ. പൊന്നാനിയിലെ പെരുന്നാൾ ആഘോഷങ്ങളിലേക്ക് സ്വാഗതം. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും 30 ദിനരാത്രങ്ങൾക്ക് വിട നൽകി മാനത്ത് ചൊവ്വാലിന്റെ പൊന്നമ്പിളി ഉദയം കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറെ വർഷങ്ങളായി കൊറോണയുടെ പ്രോട്ടോകോൾ ഉള്ളത് കൊണ്ട് തന്നെ പെരുന്നാൾ ആഘോഷം നമ്മളെല്ലാവരും വീട്ടിൽ തന്നെ കഴിച്ചുകൂട്ടിയവരാണ്. ഇത്തവണ പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം പൊന്നാനി മുനിസിപ്പാലിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തന്നെ അവർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് പാനൂസ് എന്ന പരിപാടികൾക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തുടക്കം കുറിക്കുകയുണ്ടായി. പൊന്നാനിയിലെ ചമ്രവട്ടം ജംഗ്ഷൻ മുതൽ ജുമാഅത്ത് പള്ളി വരെ ഏകദേശം 4-5 കിലോമീറ്ററോളം ഇരു സൈഡിലും തോരണങ്ങൾ ഇട്ടുകൊണ്ടും അതുപോലെ തന്നെ പൊന്നാനിയിലെ വലിയ ജുമാഅത്ത് പള്ളിക്ക് സമീപം പ്രത്യേകം അലങ്കരിച്ച വേദിയിൽ സാംസ്കാരിക സംഗമങ്ങളും ഘോഷയാത്രകളും മൈലാഞ്ചി മത്സരങ്ങളും ഒക്കെ സംഘടിപ്പിക്കുകയുണ്ടായി. പഴയകാല പെരുന്നാളിനെ, പഴയകാല നോമ്പിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള പരിപാടികളൊക്കെ പൊന്നാനിയിലെ പാനൂസ് എന്ന പരിപാടിയുടെ ഭാഗമായി പൊന്നാനി മുനിസിപ്പാലിറ്റി സംഘടിപ്പിക്കുകയുണ്ടായി. ഏതായാലും ഇത്തവണ കഴിഞ്ഞ കാലങ്ങളിൽ പൊന്നാനിക്കാർക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു പെരുന്നാളിന്റെ ആദ്യം വീണ്ടെടുക്കുന്ന രീതിയിൽ ആണ് ഇത്തവണ പൊന്നാനിയിലെ പെരുന്നാൾ ആഘോഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചന്തപ്പടിയിലാണ്. പൊന്നാനിയിലെ ഹൃദയഭാഗം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സ്ഥലമാണ് പൊന്നാനിയിലെ ചന്തപ്പടി. ഇവിടെ എല്ലാ പൊന്നാനിയ എല്ലാ ആഘോഷങ്ങൾക്കും ഏറ്റവും കൂടുതൽ വ്യാപാരമായി കച്ചവടമായി നടക്കുന്ന ഒരു ഏരിയയാണ് ചന്തപ്പടി. ദിവസങ്ങളായി പൊന്നാനിക്കാർക്ക് ഇവിടുത്തെ കച്ചവട സ്ഥാപനങ്ങൾ പുലരുവോളം അവരുടെ ആവശ്യാർത്ഥം തുറന്നു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഒരു ചെറിയ പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് പൊന്നാനിയിലെ ഈ പെരുന്നാൾ കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം. ചെറിയ മക്ക എന്നറിയപ്പെടുന്ന പൊന്നാനിയിലെ പ്രവേശന കവാടം ചന്തപ്പടിയാണ്. പെരുന്നാൾ രാവിലെ ജനങ്ങളൊക്കെ ബ്ലോക്കിലാണ്, റോഡൊക്കെ ബ്ലോക്കായിട്ടുണ്ട്. ഏകദേശം 4-5 കിലോമീറ്ററോളം പൊന്നാനി മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ പാനൂസ് എന്ന പൊന്നാനി പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡൊക്കെ ബ്ലോക്കാണ്. കടകളൊക്കെ അലങ്കരിച്ച് പെരുന്നാളിനെ വരവേൽക്കാൻ പൊന്നാനി ഒരുങ്ങിയിരിക്കുകയാണ്. ചെറിയ റോഡായതുകൊണ്ട് തന്നെ ബ്ലോക്ക് നല്ല ഉണ്ട്. പാനൂസ എന്ന പെരുന്നാൾ ആഘോഷത്തിൻ്റെ ഭാഗമായി നടത്തിയ ഘോഷയാത്രയും അതുപോലെ തന്നെ സാംസ്കാരിക സംഗമങ്ങളും കലാ കായിക പരിപാടികളുടെയുമൊക്കെ ദൃശ്യങ്ങളാണ് ഇത്. സാംസ്കാരിക സംഗമത്തിന്റെ ഭാഗമായി സിപി സക്കരിയ പഴയകാല നോമ്പിന്റെയും പെരുന്നാളിന്റെയും ഓർമ്മകൾ പങ്കുവെക്കുന്നു. ഒരു പെരുന്നാളിന് വേണ്ടി എടുത്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷെ അക്കാലത്ത് ഒരു കൊല്ലത്തിൽ ഒന്നോ രണ്ടോ ജോഡി വസ്ത്രമാണ് കിട്ടുക ഒരാൾക്ക്. നോമ്പ് പെരുന്നാളിന് ഒരു വസ്ത്രം കിട്ടിയാൽ ആ വസ്ത്രം ഒന്നാം പെരുന്നാളിലും രണ്ടാം പെരുന്നാളിലും ഇട്ട് അത് കഴുകി വെച്ചിട്ട്
അടുത്ത കയ്യെഴുത്തിനിടണം. കയ്യെഴുത്ത് എന്ന് പറഞ്ഞാൽ അഞ്ചു പതിനാലിന് മൂന്ന് ദിവസം മുമ്പ് മദ്രസയിൽ വെച്ച് അടമാട്ടേക്കാരൊക്കെ കയ്യെഴുത്തിന്ന് കൗതുകൊന്തിനമാണെന്ന് കുട്ടികളുടെ പെരുന്നാളിന്ന് ഹിതായത്ത് ഞങ്ങളിലേകള്ള എന്ന് പാട്ടും പാടിയിട്ട് കുട്ടികളെ ചുറ്റിച്ചേരുന്ന അടമാട്ടേക്കാരാണ് ഇരിക്കുന്നത്. അപ്പോ ആ കയ്യെഴുത്തിനിടണം ആ വസ്ത്രം. അത് കഴിഞ്ഞിട്ട് അഞ്ചു പെരുന്നാളിനിടണം. എന്നിട്ട് സ്ഥിരമായിട്ട് ആ വസ്ത്രം ഇടാൻ കഴിയുള്ളൂ. അപ്പൊ പുതിയ വസ്ത്രം കിട്ടാൻ പോകും. മാത്രമല്ല ഇവിടെ എല്ലാവരും എല്ലാ ദിവസവും ഉയർത്തുമ്പത്തിന്റെ കഥ പറഞ്ഞിരുന്നു. എന്തൊക്കെ അറിവില് ഇഷ്ടപ്പെട്ടു